നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ സാറിന്റെ വോയിസ്. അതെ, ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നൊരു ശൈലിയുണ്ട്, അതാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു കോടിയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ഒരു കോടി. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കോടിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കുട്ടേട്ടൻ. കുട്ടേട്ടാ, എനിക്കൊന്ന് കുട്ടേട്ടനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. സർ, ഇത്രയും വർഷം ഇത്രയും എനർജറ്റിക് ആയി എങ്ങനെ തുടരുന്നു, എങ്ങനെ സാധിക്കുന്നു സർ? അത് നമ്മൾ നാട്ടും പുറത്ത് ജീവിച്ചുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവഗണനകൾ നേരിട്ടുണ്ടാവും. അതിൽ നിന്ന് മറികടന്നു വരുന്ന ഒരു ത്വരയുണ്ട്. അതിൽ നിന്നാണ് ഈ ഫ്ലവേഴ്സും 24 ഒക്കെ ഉണ്ടാവുന്നത്. സാറിനെ സത്യം പറഞ്ഞാൽ ഇതുവരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ടിവിയിലൂടെ നമ്മൾ കാണും, മോർണിംഗ് ഷോ കാണും, അതുപോലെ നമ്മള് ഇത് കാണും, ഷോ കാണും. ഭയങ്കര എക്സൈറ്റ്മെന്റ്. മനസ്സിലായി, ആ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു സർപ്രൈസ് ബേസിലിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. സാറിനെ ഒന്ന് കണ്ടാലോ നമുക്ക്. ഇതൊരു ഞങ്ങൾക്കൊരു എന്താ പറയാ പ്രിവിലേജ് ആണ് സാർ ഈ ഷോന്റെ ഒരു. ഇറ്റ്സ് മൈ പ്രിവിലേജ്. സാർ നിക്ക ചെയ്ത നമ്മുടെ ബേസിലാ പറഞ്ഞൊരു സാധനമല്ലേ തുറയുണ്ടല്ലോ, ആ സാധനം ഒന്ന് പറഞ്ഞു. സാർ നിക്ക ചെയ്ത് അത് ഞാൻ സത്യം പറഞ്ഞത് ജസ്റ്റ് കേട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പോയി സാർ. അത് അത് കേട്ടോണ്ട് അത് പഠിച്ചതാണ്. ഞാൻ ചോദിക്കാം, ഈ വയസ്സുകാലത്തും എങ്ങനെ ഇത്ര ഒരു ഊർജ്ജം നിലനിർത്തും? അല്ല, അത് വേറൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു വയസ്സുകാലത്തുള്ള ഊർജ്ജം നമ്മുടെ കുട്ടിയേട്ടൻ തന്നെയാണ്. അപ്പൊ അതിനപ്പുറം തന്നെ എനിക്ക് പറയാം, നമ്മളിപ്പോ പ്രായമായ സമയത്ത് നമ്മൾ ഒരുപാട് അപകടങ്ങൾ നേരിട്ടുള്ള സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ. അതിൽ നിന്ന് മറികടക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ത്വരയുണ്ട്. അതിൽ നിന്നാണ് ഈ ഫ്ലവേഴ്സും 24 ഒക്കെ ഉണ്ടായത്. അതെ അതെ, അത് ഒന്നുകൂടെ ഒന്ന് തുടങ്ങിക്കൊള്ളൂ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു കോടിയിലേക്ക് സ്വാഗതം. അത് തന്നെയാണ് ഒന്ന് പ്രേക്ഷകർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും മൈ ജി ഒരു കോടിയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി. നിങ്ങൾ കാണുന്നത് മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടി. ഇങ്ങനെ പോയാൽ ഇതേ രൂപത്തിൽ വീട്ടിൽ തിരിച്ചു പോകില്ല. ഇങ്ങനെ പോയാൽ ഇത് എനിക്കിപ്പോ ഒരു സന്തോഷമായി, ഇപ്പൊ ഫ്ലവേഴ്സ് ഒരു കോടി അവതരിപ്പിക്ക ഒരാളായല്ലോ. മാത്രല്ല, ഞാൻ എന്നെ പ്രചോദനമൊക്കെ അവതരിപ്പിക്കും. എന്നെ ഒരുപാട് ആളുകൾ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ ഞാൻ വേറൊരു എക്സ്പ്രഷനിലായിരുന്നു വരുന്നത്. ഇപ്പൊ ഈ മൈ ജി ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് വന്നപ്പം കുറച്ചുകൂടെ പവർ ഞാൻ കൂട്ടിയതാണ്, മലപ്പുറം കൂട്ടിയതാണ്, എന്തെങ്കിലും പഞ്ചിരിക്കട്ടെ. അപ്പൊ ആ ഒരു പവർ അതേപോലെ തന്നെ ഇപ്പൊ പ്രേക്ഷകർ കിട്ടിക്കാണും. യു ആർ എ പവർഫുൾ മാൻ സാർ. 50 ലക്ഷത്തിന്റെ പവർ കോമഡി ഉത്സവത്തിന് ഇപ്പൊ എനർജിയാണ് നമ്മുടെ എനർജി. അല്ലേ, നിങ്ങൾ ഊർജത്തിൽ കയറിയാലല്ലേ കോമഡി ഉത്സവം വിജയിക്കൂ അല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്തേക്കാം. അപ്പൊ എവിടെയാ വീട്? സാറിന്റെ വോയിസിലാണ് എന്റെ വോയിസിൽ. താങ്കൾ എന്റെ വോയിസ്? എന്റെ വീട് ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കരയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ശരി, എന്റെ വീട് ശരിക്കുള്ള വീട്. താങ്കൾക്ക് തോന്നുന്നു വീട്ടിൽ ആരൊക്കെ ഉള്ളത്? എന്റെ വീട് വണ്ണപ്പുറത്താണ്, വണ്ണപ്പുറം തൊടുവഴിക്കടുത്ത് വണ്ണപ്പുറം. ആ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്റർ ഉണ്ട്. അടിയുള്ളത് സ്വഭാവമാണല്ലോ കയ്യിലുള്ളത്. അല്ല, അടി അങ്ങനെ കൊള്ളാറില്ല, ചില സമയങ്ങളിൽ കൊള്ളണ്ട വരും. അടി കൊണ്ടു കഴിഞ്ഞാൽ ഊർജം പോകൂ. അടി കൊണ്ടു കഴിഞ്ഞാൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഊർജം വരും. നാട്ടുകാരുടെ അവഗണന എങ്ങനെ നേരിട്ടെന്നാ പറഞ്ഞത്? അല്ല, നാട്ടുകാരുടെ നമ്മൾ ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് അവഗണനകൾ നമ്മൾ നേരിടും. കാരണം പല ടൈപ്പിലുള്ള അവഗണനകൾ, കുശുംബ കുന്നായ്മ ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളത് മറികടന്ന് വരുമ്പോ ഒരു ത്വരയുണ്ടല്ലോ. നിന്നാണ് ശക്തി ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയിപ്പൊ വീണ്ടും നാട്ടുകാർ അവഗണിക്കാൻ തുടങ്ങിയാൽ വീണ്ടും ചാനലുകൾ ഉണ്ടാവും. അല്ല, ഞാൻ ആ സമയത്ത് ത്വര നമ്മള് വീണ്ടും. താങ്കൾക്ക് ഇനിയിപ്പോ ഇനി അവഗണനകൾ ഒരുപാട് വരും. അപ്പൊ ഇനി 24 തമിഴ്, 24 തെലുഗു, അതെ എന്നൊക്കെ പറഞ്ഞ ചാനൽ വരുമോ? ചാനൽ വന്നാലും ഞാൻ എല്ലാ ചാനലിലും ഉണ്ടാവും.
എന്തായാലും വളരെ താങ്ക്സ്. താങ്കൾ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. താങ്ക് യു. ശരിക്കും പറഞ്ഞാല് ഫ്ലവേഴ്സ് ഒരുകൂടിയുടെ ഷൂട്ടിംഗ് നടക്കായിരുന്നു, അതിനിടയിലെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരുത്തം വന്നിറങ്ങി, എനിക്ക് പിന്നെ ഒന്ന് നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്കൾക്കൊരു ഭാവിയുണ്ട്, സൂക്ഷിക്കണം. സാർ, നമ്മുടെ പ്രേംശാന്ത്. പ്രേംശാന്ത്, ആ ഗംഭീരമായി താങ്കളുടെ. താങ്ക് യു സർ. അപ്പൊ രചന കരിയോൺ, അപ്പൊ നല്ല ബാക്ക് സപ്പോർട്ട് രചന, നന്നായിട്ട് ചിരിച്ചു. ഓക്കെ രചന, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ പ്രജോ. അപ്പൊ സന്തോഷം ഈ ഒരു അവസരം എനിക്ക് വാങ്ങിച്ചതിൽ താങ്കൾക്ക് പ്രത്യേകിച്ച്. താങ്ക് യു സോ മച്ച് സർ. നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അത് സാർ കയറി വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ വെച്ച് ബേസിൽ ഒന്ന് ഡെസ്പ് ആവുന്നു, പക്ഷേ ബേസിൽ ഗംഭീരമായിട്ട് ചേരുമെന്നുള്ളതാണ് കേട്ടോ. അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേണ്ടത്. അതിന് പിന്നെ വലിയൊരു ഭാഗ്യമാണ് ഒരു അവാർഡ് കിട്ടിയ അല്ലേ. ഇങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കയറി വന്ന് അടുത്ത് നിന്ന് സംസാരിക്കുക, സാറുമായിട്ട് ചാറ്റ് ചെയ്യുക, അതെ അതെ അതെ, അതൊക്കെ തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. സർപ്രൈസ് ആയി ഭയങ്കര. അതെ അതെ. ഓക്കെ.